നമസ്കാരം, ഫുഡ് ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം. ലബനാനിൽ 12 പേർ കൊല്ലപ്പെട്ട പേജർ ആക്രമണത്തിന് പിന്നാലെ ഖാസയ്ക്ക് പിന്തുണയുമായി ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള. ഇസ്രായേൽ ചെയ്ത ഈ ആക്രമണത്തിന് കടുത്ത രീതിയിൽ തന്നെ പ്രത്യാക്രമണം നടത്തുമെന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് ഹിസ്ബുള്ള ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഇസ്രായേൽ അടുത്ത് നേരിടാൻ പോകുന്നത് ഒരു അഡാർ പണിയായിരിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ആ രീതിയിലുള്ള നീക്കങ്ങളാണ് ഹിസ്ബുള്ള നടത്തുന്നതെന്നും വ്യക്തമാണ്. ഖാസയെയും അവിടുത്തെ ജനങ്ങളെയും പിന്തുണയ്ക്കുമെന്നും ക്രിമിനലുകളായ ശത്രു സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. പേജർ സ്ഫോടനങ്ങൾ ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തങ്ങളുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂവെന്നും ഹിസ്ബുള്ള അറിയിച്ചു. ഇന്നലത്തെ ആക്രമണത്തിൽ മരണപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു എന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി. വാർത്താവിനിമയ ഉപാധികൾക്ക് നേരെ വഞ്ചനാപരമായ ആക്രമണമാണ് നടന്നത്. അതിനിടെ ലബനാനിൽ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ച പേജറുകൾ തങ്ങളുടെ യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് നിർമ്മിച്ചതെന്ന വിശദീകരണവുമായി തായ്വാൻ കമ്പനി. ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിക്ക് വേണ്ടി യൂറോപ്പിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരാണ് പേജറുകൾ വിതരണം ചെയ്തതെന്ന് കമ്പനി ചെയർപേഴ്സൺ അറിയിച്ചു. യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടറുമായി തായ്വാൻ കമ്പനിക്ക് കരാറുണ്ട്. അവർക്ക് ഗോൾഡ് അപ്പോളോയുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. 3 വർഷം മുമ്പാണ് ഈ കമ്പനിയുമായി കരാറുണ്ടാക്കിയത്. ആദ്യഘട്ടത്തിൽ ഗോൾഡ് അപ്പോളോയുടെ പേജർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കമ്പനി ഇറക്കുമതി ചെയ്യുകയായിരുന്നു. പിന്നീട് സ്വന്തം നിലയിൽ പേജർ ഉണ്ടാക്കണമെന്നും ഗോൾഡ് അപ്പോളോയുടെ ബ്രാൻഡ് പേജർ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിന് അനുമതി നൽകിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം തായ്വാനിൽ നിന്നും ലബനാനിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ പേജറുകൾ കയറ്റി അയച്ചതിന്റെ രേഖകളില്ലെന്ന് മുതിർന്ന തായ്വാനി സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. തായ്വാൻ ഇതുവരെ 260,000 പേജറുകൾ കയറ്റി അയച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും US ആസ്ട്രേലിയയിലേക്കുമാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തെക്കൻ ബൈറൂത്തിലും ലബനാനിലെ നിരവധി പ്രദേശങ്ങളിലും ഒരേ സമയം നിഗൂഢ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ലബനാനിലെ ഇറാൻ അംബാസിഡർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും കടകളിലും റോഡുകളിലും ആശുപത്രികളിൽ നിൽക്കുന്നവരുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും പേജറുകൾ പൊട്ടിത്തെറിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തിരുന്നു.